ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്, ഗ്ലൂ ഗണ്ണിൻ്റെ റിവ്യൂ വീഡിയോ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കില്ല, അഥവാ മുന്നൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ അറിയുന്നുണ്ടായിരിക്കും എൻ്റെ അടുത്ത് ഗ്ലൂ ഗണ്ണ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഒരു ഗ്ലൂ ഗണ്ണ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തായാലും ഞാൻ യൂസ് ചെയ്യാൻ പോകല്ലേ, അപ്പോൾ നിങ്ങളുടെ കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നോക്കിയാലോ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഗ്ലൂ ഗണ്ണിൻ്റെ റേറ്റ് വന്നിട്ട് 150 ആണ്. അതുപോലെ വേർഡ്സ് എന്ന് പറയുന്നത് 40 വേർഡ്സിൻ്റെയാണ്. അതുപോലെ നമ്മുടെ നമ്പർ 1 ഹോട്ട് മെൽറ്റ് ഗ്ലൂ ഗണ്ണാണ് നമ്മൾ വേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഹോട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ അത് മെൽറ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു അയൺ ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തന്നെയാണ് ഇതിനകത്ത് നടക്കുന്നത് തോന്നുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം, കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണുള്ളത് യൂസ് ചെയ്യുന്നത്. കാരണം അപ്പോൾ ഞാൻ എനിക്കിതറിയില്ല, അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഗ്ലൂ ആയിട്ട് കിട്ടുന്നത് ഈ ഒരു സ്റ്റിക്ക് പോലത്തെ ഈ ഒരു സംഭവമാണ്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളിതിൻ്റെ ഗമ്മായിട്ട് ഗ്ലൂ ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും നമ്മളിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഈയൊരു ഇവിടെ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്തൊരു സ്പേസ് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് സിസേഴ്സ് കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഗണ്ണ് ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വയറൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഒരു പിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ പിന്ന് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാനുള്ള ഒരു സ്പേസാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, കാരണം നമ്മൾ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൂ ഒക്കെ മെൽറ്റായി കഴിഞ്ഞിട്ട് ഒലിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ എന്തായാലും ആ ഒരു സ്പേസിൽ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ഇങ്ങനെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് മെൽറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ല, പെട്ടെന്ന് അത് തറയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, കാരണം ആ ഒരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ തറയിലേക്കൊന്നും മുറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റായി വെക്കുന്ന ഒരു സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഓക്കെ ആയി. ഇന്ന് നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്ലൂ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഒരു ഹോളിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുന്നത്, നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സൈഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്, നമുക്ക് ഏത് സൈഡ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഹോൾ ഇതാ, ഈ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഗ്ലൂ നമ്മൾ മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഊരിയെടുക്കാൻ പറ്റില്ല, നമുക്ക് ഇപ്പോഴേ ഊരി വെക്കാനും എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇങ്ങനെ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇനിയിപ്പോൾ നമ്മൾ അത് പ്ലഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാധാരണ നമ്മൾ ഈ ഗം ഉണ്ടല്ലോ, ഈ ഗം നമുക്കിങ്ങനെ മെൽറ്റായി കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിനി ഈ മെൽറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഇത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ഗ്ലൂ ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇത് നമുക്ക് പ്ലഗിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു കേബിൾ അതിൻ്റെ വയറൊക്കെ ഉണ്ടല്ലോ, കേബിളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്താണെങ്കിലും ഞാൻ ഈ വയറിൻ്റെ നമ്മൾ ഈ ഒരു കേബിളിൻ്റെ കൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഒരു കമ്പി പോലത്തെ സംഭവം കിട്ടാറുണ്ട്. അപ്പോൾ ഞാനെല്ലാം ഇപ്പോൾ നമ്മൾ ചാർജറൊക്കെ ഉണ്ടല്ലോ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ എന്താ ചെയ്യുക, അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവണം ഈ ഒരു സംഭവം അതിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഇങ്ങനെ കോർത്ത് വെച്ച് കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് പിന്നീട് എന്തെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. കാരണം നമുക്കിനിയിപ്പോൾ ഈ എടുത്ത് വെക്കണമൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വയറൊക്കെ പരന്ന് കിടക്കാണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്ത് കൊടുക്കാറുണ്ട്, ഇങ്ങനെ ചിറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇതിനും ചിറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും നമുക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഇതിൻ്റെ ഈ ഒരു പ്ലഗ് ഞാൻ നമ്മുടെ സ്വിച്ചിൻ്റെ മുകളിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് നോക്കാം. അപ്പോൾ ഞാനിത് വെച്ചിട്ട് ഒന്ന് മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്, ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇത് ഇവിടെ മെൽറ്റായിട്ടുണ്ട്, നന്നായിട്ട് കണ്ടില്ല. അപ്പോൾ നമുക്കൊരു മാക്സിമം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ട് നന്നായിട്ട് ഇത് ഹോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റ് എടുത്തു. ഇപ്പോൾ ഇത് ഹോട്ടായിട്ട് നമുക്കത് ഇതിൽ കൂടുതൽ നമ്മുടെ എന്താണ് ഗ്ലൂ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഒട്ടിച്ച് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തരണ്ട്
കാർട്ടൂണിന്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പീസ് ഞങ്ങൾക്ക് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്കിതൊരു പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ബട്ടനൊക്കെ ഉണ്ട് നമുക്ക്, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നാക്കിയിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള ഈ ഒരു കാർട്ടൂണിൻ്റെ പീസ് നന്നായിട്ട് ഒട്ടിക്കിട്ടിൻ്റെ കേട്ടോ. അപ്പോൾ നല്ല അതുണ്ട്, കാരണം നമ്മൾ സാധാരണ ഗമ്മിനേക്കായും പെട്ടെന്ന് ഒട്ടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിനി ഗ്ലാസ് ഉണ്ട് എൻ്റെ അടുത്ത്, ഗ്ലാസ് ടൈപ്പ് ഉണ്ട്. നമ്മളൊരു ഷോക്കേസിലൊക്കെ വെക്കുന്നതിന് നമ്മളൊരു ഫ്ലവർ വേസിൻ്റെ ഗ്ലാസ് പൊട്ടിയതായിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് ഒട്ടിച്ച് കാണിച്ചിട്ടാവേ. അപ്പോൾ പെട്ടെന്ന് ഇത് ഞാൻ ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഗമ്മ് പോലെ തന്നെ അല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പോൾ ഗ്ലാസ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഫർണിച്ചറിൻ്റെ ഒക്കെ ഭാഗങ്ങളായിരിക്കും, അതുപോലെ പൊട്ടിയിട്ടുള്ള ടോയ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണെങ്കിലും പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മോൻ്റെ ഒക്കെ ടോയ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നുണ്ട് കേട്ടോ സംഭവം. അപ്പോൾ ഞാനതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല എന്നിരുന്നാൽ പോലും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഗ്ലൂ ഗൺ നല്ല യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ വാങ്ങിക്കുക, കാരണം എല്ലാവരും നമ്മൾ പോലത്തെ യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ചാനലിലും കൂടെ നമ്മുടെ ഈ ഒരു ഗ്ലൂ ഗണ്ണിൻ്റെ വീഡിയോ ഇരുന്നിട്ടെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബൈ.